ഗ്രാമപഞ്ചായത്തിലും മൂന്ന് ശാഖ മെഡിസിനുകൾ, അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എല്ലാ പഞ്ചായത്തിലും ഉണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തിൽ ആർദ്രത്തിന്റെ ഭാഗമായി അലോപ്പതിയിൽ തന്നെ മിനിമം മൂന്ന് ഡോക്ടർ ഫുൾ ടൈം 24 hours വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കൊരു സംവിധാനം ഇവിടെ ഇപ്പോൾ അങ്ങനെ തന്നെ ഉണ്ട്. ആയുർവേദത്തിൽ അത്തരത്തിലേക്കൊക്കെയാണ് ഗവൺമെന്റ് ആരംഭിക്കുന്നത്. നമുക്കിവിടെ നെടുമ്പനെ ഉള്ളത് ഒരു താലൂക്ക് നിലവാരത്തിലുള്ള ഒരു ആശുപത്രിയായിരുന്നു പഴയ ടി ബി സെന്റർ. അത് പിന്നെ പഴയ പ്രതാപമെല്ലാം കഴിഞ്ഞ് പൊളിഞ്ഞ് പൊളിഞ്ഞ് നാശമായി. ഇപ്പൊ വീണ്ടും അതിനെ പൊക്കി എടുത്ത് കൊണ്ടുവരാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് ഞങ്ങൾ. അതിന്റെ ഒട്ടേറെ സവിശേഷമായ പദ്ധതികളും ഇവിടെ ഉണ്ട്. ആരോഗ്യരംഗത്ത് വളരെ കൃത്യമായ ശ്രദ്ധ ചെലുത്തുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊരു ഭാഗ്യം തന്നെയാണ്. പഞ്ചായത്ത് സമിതിക്ക് വളരെ ജാഗ്രതയും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ, അത് തന്നെയാണ് ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ആരോഗ്യ പ്രതിരോധത്തിലൂന്നിയ ആരോഗ്യ പ്രവർത്തനം ഇവിടെ ആയുർവേദം ചെയ്യുന്നത് അത് തന്നെയാണ്. പ്രതിരോധത്തിലൂന്നിയ അത് കൈനക്കാണെങ്കിലും കുട്ടികളാണെങ്കിലും വാർദ്ധക്യത്തിലുള്ളവർക്കാണെങ്കിലും ഇവിടെ പാലിയേറ്റീവ് കെയർ മാതൃകാപരമായ പാലിയേറ്റീവ് സംവിധാനമുള്ള ഒരു പഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നു ആയുർവേദത്തിൽ ഒരു പാലിയേറ്റീവ് യൂണിറ്റും കൂടെ നമുക്ക് ഭാവിയിൽ ആഗ്രഹപ്പെടുത്തേണ്ട ചില പ്രവണതകൾ നാട്ടിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ കണ്ട് കാണാതെയല്ല പറയുന്നത്. ഒരു പ്രശ്നത്തെ എങ്ങനെ പുണ്ണാക്കി നാശമാക്കാം എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളും അതിന്റെ നേതൃത്വം തന്നെ വന്ന് ഭീഷണിപ്പെടുത്തി. നമുക്കറിയാം ചില സ്റ്റേറ്റൊക്കെ എങ്ങനെയാണ്